കാരണങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ പ്രതി ശ്രീമതി സുനിത മേനോനെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. എന്നാൽ പ്രതി പൂർണ്ണ ഗർഭിണിയായതിനാൽ പ്രസവവും കുഞ്ഞിന്റെ മുലയൂട്ടലും കണക്കിലെടുത്ത് വധശിക്ഷ ഇന്നേ ദിവസം മുതൽ 10 ആഴ്ചകൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 14 നടപ്പിൽ വരുത്തിയാൽ മതിയാവുന്നതാണ്. ഞങ്ങൾ തേടുന്ന സ്വാതന്ത്ര്യമേ.
താൻ പോകുന്നില്ലേ, എസ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേ എന്ന്? പോണം. ആ മാനേജറോട് എത്ര പ്രാവശ്യം വരാമെന്ന് പറഞ്ഞേച്ചിട്ടുള്ളതാ? ആ പോയിക്കളെ. ഹരി അവിടെ താമസിച്ചില്ലെങ്കിലും ഇടയ്ക്ക് അവിടെ പോകുന്നത് എപ്പോഴും നല്ലതാ. മുതലാളിയെ കാണാൻ അവർക്കും ആഗ്രഹം കാണില്ലേ? എന്താ കുഞ്ഞ് ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ ലേറ്റ് ആയപ്പോ ഇവിടെ ചേട്ടാ. ജനന മരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായക കൂടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുദ്രദശരച്ചാപം കരുണാകരം കാളജലതാപാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്ന കുണ്ടലാഞ്ചിതഗണ്ഡം കമലദലലോല വിമല വിലോചനം ഇവരെല്ലാം തോട്ടത്തിൽ നിന്ന് വന്നിരിക്കുക. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ മറ്റുള്ള തൊഴിലാളികൾ അവിടെ കൂടിയിട്ടുണ്ട്. ഇത് അബ്ദുള്ള മുതലാളിയുടെ മകൻ ഹുസൈൻ. നമ്മുടെ റബ്ബറെല്ലാം എടുക്കുന്ന ആളാ. നമസ്കാരം. എന്താ ഗോപി, അമ്മക്കൊക്കെ സുഖമാണ്? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സാർ. വിളിച്ചേട്ടാ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവാം. ഇനിയൊരു വിവാഹമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് സ്ഥിരതാമസമാക്കുന്നല്ലേ കുഞ്ഞെ ഭംഗി. സ്വന്തം വീടിനെ കുറിച്ചും രക്തബന്ധങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി വിളിച്ചേട്ടാ. കുഞ്ഞുനാളിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ ബോർഡിംഗ് വരാറുണ്ടായിരുന്നു. 10 or 20 മിനിറ്റുകൾക്ക് ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തരും. അന്നൊക്കെ അമ്മയെക്കാളേറെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അമ്മ പൂശിയിരുന്ന സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. പിന്നീട് ഞാൻ വലുതായപ്പോഴാണ് അത് വിദേശ മദ്യത്തിന്റെ ഗന്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്താ കാര്യം? അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു, ഒരു ചെറിയ ആക്സിഡന്റ്, എല്ലാം അവസാനിച്ചു. വെക്കേഷന് പോലും അവരൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ചേട്ടാ. അതൊക്കെ പോകട്ടെ. ഈ എസ്റ്റേറ്റും അതിനോട് ചേർന്ന് നടക്കുന്ന ഈ പ്രോപ്പർട്ടീസും എല്ലാം കുഞ്ഞിൻ്റെത് മാത്രമാണ്. അത് കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ട ചുമതല പിള്ളച്ചേട്ടനുണ്ട്. ക്ഷമിക്കണം, ഞാൻ പഠിച്ചു വളർന്ന ബോർഡിങ്ങും ആ പരിസരങ്ങളും ഒക്കെയാണ് ഇന്നും എൻ്റെ ലഹരി. അതുകൊണ്ട് തന്നെയാണ് പഠിച്ച കോളേജിൽ തന്നെ ഞാൻ ഒരു ചെറിയ ഉദ്യോഗം വാങ്ങിച്ചത്. സ്വത്തും സൗകര്യങ്ങളും എല്ലാം നോക്കിയതും ഉണ്ടാക്കിയതും നിങ്ങളാ, ഇവിടുത്തെ തൊഴിലാളികൾ. നിങ്ങൾ തന്നെ ഇനിയത് നോക്കി നടത്തണമെന്ന് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താവശ്യമുണ്ടെങ്കിലും പിള്ളച്ചേട്ടൻ എൻ്റെ അടുത്ത് വരാം. വരണം, കാരണം എനിക്ക് വേറെ ആരുമില്ല. വിവാഹം തൽക്കാലം വേണ്ട. തവളവട്ടായി വരുന്നുണ്ട്. എടാ അളിയ, ഇന്നലെ ഇങ്ങേരും ചങ്ങുതലയും കൂടി ബോട്ടിങ്ങിന് പോയി. നടുക്കെത്തിയപ്പോ പങ്കായം നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നിട്ട് എന്ത്? കയറിട്ട് വലിച്ചു കയറ്റി. വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഓ, പെണ്ണുങ്ങളോട് മാത്രമേ തിരിച്ചു പറയത്തുള്ളൂ. കണ്ടില്ലല്ലോ, കണ്ടോ. ഗുഡ് മോർണിംഗ്. അതെ, നിങ്ങളുടെ കൂടെ വെളുത്തിട്ടൊരു നായരൂട്ടിണ്ടായിരുന്നല്ലോ, ആ കുട്ടി എവിടെ പോയി?
അവളുടെ കല്യാണം കഴിഞ്ഞു പോയി. അയ്യോ, പഠിപ്പ് തന്നേക്കാൾ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവക്ക് തിരക്കായിരുന്നു. പിന്നെ ചുരുണ്ട മുടിയായിട്ട്. നമസ്കാരം സാർ. അതിന് ഞാനെന്ത് വേണം? ഓ, പിന്നെ ആ വെളുത്ത കുട്ടി ഉണ്ടല്ലോ, സമാധാനായില്ലേ? പൊക്കടോ, അപ്പൊ ഞങ്ങൾ പോട്ടെ. എന്നവിടെ കിടന്നോ? അവന്റെ ഒടുക്കത്തെ ഒരു ഗുഡ് മോർണിംഗ്. ആരടാ തവളമത്തായി വിളിച്ചത്? നീണൊന്നേ. ഞാനോ? നീയല്ല, അപ്പുറത്തിരിക്കണ പിശാച്. ഇങ്ങോട്ട് വാ. നിന്റെ പേരെന്നാ പറഞ്ഞത്? സുന്ദരേശ്. സുന്ദരേശ്? എന്തൊരു ചേലാ ചേലേ. ആ, അതൊക്കെ പോട്ടെ. നിന്റെ വീട്ടില് ഗ്യാസ് ലൈറ്റ് ഉണ്ട്? എന്താ സാറേ? പെട്രോമക്സ്. എന്തിനാ സാറേ? ഉണ്ടോ? ആ ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. നോക്കോട്ട് വന്നേ. എന്നിട്ട് വാടാ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സത്യശീലൻ. ആ, സത്യശീലൻ. ആ, അതൊക്കെ പോട്ടെ. നിന്റെ വീട്ടില് ചാക്കുണ്ട്? ചാക്കോ? പഴയ കാലിച്ചാക്ക് ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. മക്കളെ, ഞാൻ കുറച്ച് നാളായി നിങ്ങളോട് കാര്യം പറഞ്ഞു വിചാരിച്ചിട്ട്. നിങ്ങൾക്കൊക്കെ വൈകുന്നേരം ആവുമ്പോ വല്ല തവള പിടിക്കാൻ പൊക്കൂറ. എടാ, ഈ സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വയം തൊഴിൽ കണ്ടെത്താന്ന് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാ, വേറെ ആരുമില്ല. ആലവലാദികള്. എന്നയ്യാ ശകുന്തളെ, നീ ഇങ്ങനെ കാല് പൊക്കിയപ്പോ ഞാൻ വിചാരിച്ചു ദർഭവനം കൊണ്ടിട്ടാണ്, ചാണം ചവിട്ടിട്ടല്ലേ. അയ്യേ, പോങ്കളയ്യാ, കുഴന്തകൾ പാർക്കിറാറുകൾ. നിന്നെ ഞാൻ ഒരു ദിവസം കുതിരപ്പുറത്ത് കയറ്റി തൃശ്ശൂര് പടിഞ്ഞാറ കോട്ടയ്ക്ക് കൊണ്ടുപോകും, ഉറപ്പാ. അയ്യോ, എനക്ക് ഭയം മാറിക്കോ. നീ പെണ്ണെ, ഇന്നലെ ഞാൻ മൂന്തിയപ്പോ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോളെ അവിടെ താടി വെച്ചിട്ട് താടിപ്പുണ്ടായിരുന്നല്ലോ, അതാരാ നിന്റെ? എന്നപ്പാ കൺവർ? കണ്ണേട്ടനാ? എന്റെ കർത്താവേ, എന്നാ കൊരങ്ങനൊന്ന് ഷേവ് ചെയ്തിട്ടിരുന്നൂടെ. ഞാനത് വല്ല പ്രാന്തനാ വിചാരിച്ചിട്ട് ഞാൻ അപ്പ തന്നെ ഇങ്ങോട്ട് ബാക്ക് അടിച്ചു. പോങ്കളയ്യാ. അതെ, ഇവിടെ മാനൊന്നും കാണാനില്ലോ. മാന? പുള്ളിമാൻ. എതർക്ക്? തിന്നാൻ. അയ്യോ, നിനക്കറിയോ പശുറിച്ചേക്കാളും ടേസ്റ്റ് ആണ് മാന്റെ ഇറച്ചി. ആ പോങ്കളയ്യാ. പെണ്ണത് Shakespearean plays have been broadly classified as comedies, tragedies and histories. In tragedies, the hero is usually a towering person whose folly is due mainly to the flaws and imperfections of his own character. Tragedy views life as a grim trial at the end of which moral justice overtakes and crushes the villain. Othello is ranked as one of the four great tragedies of Shakespeare. In essence, it's a simple murder story. Desdemona. Silence, please. Desdemona, daughter of Brabantio, a Venetian senator, marries Othello, a Moor who serves Venice as a gallant general. Othello promotes Cassio, a young Florentine soldier, to a position that is coveted by Iago, an older soldier who thinks that he has a better claim. Othello. Why are you laughing? ഇവിടെ എന്താ വല്ല സർക്കസ് നടക്കുന്നുണ്ട്? Get up. Yourself. Take it.
ഞാൻ ഐ ഡിഡ്ന്റ് കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. ഇത് ആരുടെ ബുക്കാണ്? ഇനി എന്റെ പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിൽ കയറി പോരുത്. ക്ലിയർ ദ ക്ലാസ്. സർ പ്ലീസ്. ക്ലിയർ ഔട്ട് ഐ സേ. നീ എവിടെയായിരുന്നടേ? സോറി ഡേ, അങ്ങേര് അതൊക്കെ പറയും. നിനക്ക് നാളെ ക്ലാസ്സിൽ കയറാം. ഞാൻ പറഞ്ഞില്ലേ ആരും ഇവിടെ ഇരുന്ന്? അയാൾ അല്പം കുഴപ്പമാ. എന്ത് കുഴപ്പം? നിനക്ക് കാണണോ നാളെ ക്ലാസ്സിൽ കയറ്റുന്നേ? ഇതിലും വലിയ കൊലവമ്പന്മാര് വീഴും. അതെങ്ങനെ? മനോഹര സാറിന് സ്റ്റെല്ല എങ്ങനെ വീട്ടത്? ഒരു ചെറിയ വേല, ഒരൊറ്റ ഫയറിംഗ്, ഒറ്റ അടി. ദേ അവിടെ കിടക്കുന്നു. പിന്നെ അവളുടെ പിന്നാലെയായി. സ്റ്റെല്ലേക്ക് കഴിയുമെങ്കിൽ എന്റെ സുനിത മോളൊന്ന് നോക്കിയാ മതി. സുന്ദരി കുട്ടി. എന്ത് പറയുന്നു? ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അയാൾ ഒരു കോന്തന. അത് സാരില്ല, നീ ഒന്ന് ലൈൻ അടിച്ച് നോക്ക്. ഇപ്പൊ അയാളവിടെ ഉണ്ടാവും. സുനിത, എന്താ ക്ലാസ് ഇരുന്ന് ഉഴപ്പിയത്? ഞാൻ ഉഴപ്പില്ല. ആരോ പറഞ്ഞതാരാ? ഞാൻ. ഫിലിം ഫെയർ ആരുടേതാ? എന്റേത്. രണ്ടും ഞാനാണെന്ന് കരുതില്ലേ സാറിനെ ഗെറ്റ് ഔട്ട് ചെയ്തത്? ഓക്കെ, പക്ഷേ കെഞ്ചാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കാൻ വരുന്നത്? ഞാനൊന്നും ചെയ്തില്ല സിസ്റ്റർ. വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? രാംചന്ദ്ര മേനോൻ. ഓ, മിസ്റ്റർ മേനോൻ. ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കാം. മക്കൾ കോളേജിൽ എന്താ കാണിക്കുന്നെന്ന് മാതാപിതാക്കൾ കൂടി അറിയണം. പ്ലീസ് സിസ്റ്റർ, എന്റെ വീട്ടിൽ അറിയിക്കരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ നെവർ റിപ്പീറ്റ്. എക്സ്ക്യൂസ് മീ, ഐ എം സോറി. സുനിത ക്ലാസ്സിൽ പോയിക്കോളൂ. എനിക്കൊരു സംശയം തോന്നി, ഒന്ന് വരട്ടിയതാ. ആക്ച്വലി ഷീസ് എന്നതുണ്ട്. അതാണ് ഞാൻ സംശയിച്ചത്. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാ. ഐ നോ ഹർ ഫാദർ മിസ്റ്റർ മേനോൻ. இன்றைக்கு நாம் மகாகவி காளிதாசனின் சாகுந்தலத்தை பற்றி அறியலாம். காளிதாசன் உலக பிரசித்தி பெற்ற கவிஞன். மகாகவி காளிதாசனின் மிகப்பெரிய காதல் காவியம்தான் சாகுந்தலம். மேனகையின் மகளான சகுந்தலைக்கும் மாமன்னன் துஷ்யந்த மகாராஜாவுக்கும் இடையில் உள்ள காதல்தான் இக்கதையின் சுருக்கம். ஒரு நாள் மாமன்னன் துஷ்யந்த மகாராஜா வேட்டைக்காக காட்டிற்கு புறப்பட்டு ஐயா, உங்கள் ஆவனாளி எங்கே? എന്ത് നാളി? ആവനാളി. അത് അമ്മ അരി അളക്കാൻ വേണ്ടി മേടിച്ചു വെച്ചേ.
മണ്ടല്ലേ പുക. അപ്പോ നിന്റെ അപ്പം കണ്ണേട്ടൻ ഭീതി ഒന്നും ഇരിക്കില്ലേ? പൊടിതാൻ പോടും. ചാമൻ ചാമൻ ചവിട്ടല്ലേ, ഞാൻ ചവിട്ടിയില്ല, പൊടുക്കിങ്ങോട് പോരെ. നീ എന്താ ലേറ്റ് ആയത്? ഞാൻ നിന്നെ കാത്തെന്തായി? മഞ്ഞയെങ്കിൽ ടിഫിൻ സാപ്പിട്ട് വരുവതൊക്കെ നേരമാക്കി വിട്ടത്. നീ എന്തിട്ട് ടിഫിൻ കഴിച്ചേ? ഉപ്മാ പൊങ്കൽ. അയ്യോ, അപ്പം നിനക്കേ താറാമുട്ട പുഴുങ്ങി നല്ല വെള്ളയപ്പം കഴിച്ചൂടെ? തടിങ്ങോട്ട് പോരട്ടിട്ട് പെണ്ണേ. അയ്യോ തള്ളരുത് തള്ളരുത്, ഇന്നാൾ തള്ളരുത്, ഞാൻ നോട്ടി. നിങ്ങൾ ആൺപിള്ളയല്ലേ, സ്റ്റഡി ആയിട്ടിരിക്കണം. ഇപ്പിടിത്താൻ ദുഷ്യന്ത മഹാരാജാവൈ ശകുന്തലെ പാർത്ത് വെക്കപ്പെട്ട. കഴിക്കും മോളെ. വേണ്ട മമ്മി, എനിക്ക് മതി. എന്താ ഒറ്റക്കിരിക്കുന്നേ? ചുമ്മാ ഇരിക്ക. സുനിതയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? എന്നെ കോന്നനം എന്നൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ. എന്താ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞേ? ആ കാഴ്ച എനിക്ക് എപ്പോഴും റിലീഫാണ്. അതെന്താ? അത് കണ്ടോ എന്ത് രസമാ, അമ്മ മക്കൾ അവരുടെ ലാളന വാത്സല്യം. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള മക്കൾക്ക് അത് ലഭിക്കും അല്ലെ സർ? സുനിത വല്ലാതെ സെന്റിമെന്റലായിട്ടുണ്ടല്ലോ. അൺഫോർച്ചുനേറ്റ്ലി. സുനിത അമ്മ ഇവിടെ വരാറില്ലേ? ഇല്ല. അതെന്താ? വരാൻ ആളില്ല. എന്ന് വെച്ചാ? അമ്മയില്ല. അമ്മ വളരെ മുമ്പേ മരിച്ചുപോയി. ഓർമ്മ വരുന്നതിന് മുമ്പ് അമ്മ മരിച്ചിരുന്നെങ്കിൽ അതൊരു ഭാരമായിരിക്കില്ലായിരുന്നു. അമ്മയെ വളരെ നന്നായിട്ട് ഞാൻ ഓർക്കുന്നു. ഓർമ്മ വെച്ച് തുടങ്ങിയ ഉടൻ അമ്മ പോവുകയും ചെയ്തു. എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല. അമ്മ മരിച്ച ദിവസം ഞാൻ കരഞ്ഞു പോലുമില്ല. ആരെല്ലാമോ കരഞ്ഞിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല. ചേട്ടൻ കരയുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പിറ്റേ ദിവസം അമ്മ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ ഹോസ്പിറ്റലിൽ പോയെന്ന് ഡാഡി പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. പിന്നീട് അമ്മയെ കാണാതായപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ കരഞ്ഞത്. ഇന്നും അമ്മ മരിച്ച ദിവസം എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വിട്ടു. അമ്മയൊന്ന് കൊതിത്തീരെ കാണാൻ പോലെ കഴിഞ്ഞില്ല. എന്തായത്? സുനിത ഇപ്പൊ വലിയ കുട്ടിയായില്ലേ? അതെ. ഇനി കരഞ്ഞിട്ട് എന്തിനായല്ലോ സർ? ഹരിസാറിന്റെ അച്ഛനും അമ്മയും നാട്ടിലാണല്ലേ, ഇവിടെ വരാറില്ലേ? സുനിതയ്ക്ക് ഡാഡിയെങ്കിലും ഇല്ലേ? എനിക്ക് ഡാഡിയും ഇല്ല മമ്മയും ഇല്ല. അവർ രണ്ടുപേരും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ റൂട്ടാണല്ലേ. ഞാൻ വരട്ടെ, പ്രാക്ടിക്കലാ. എന്നോടുള്ള വഴക്കം അറിയോ? എപ്പോഴേ മാറി. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നാളെ ഹരിസാറിന് ക്ലാസ് ഉണ്ട്. വാട്ട് ഓഫ് ദാറ്റ്? ഹരി സാലേ, എടി വീണോടി ഓടി. ലൈൻ ആയോ? ഞാൻ പറഞ്ഞില്ലേടി, ഒരു ദിവസം നിന്റെയൊക്കെ ഈ പരിപാടി വാർഡൻ പിടിക്കും. ഇനിയും ഞാൻ പറയാതിരിക്കുന്നു, കരുതണ്ട. ബി കെയർഫുൾ.
ഓടിക്കാറല്ലേ? ഇന്നലെ നമ്മുടെ സൗദുള ടീച്ചറും തവളമത്തായും കൂടി ബ്ലൂലേക്കാൻ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നിട്ടെന്ത്? എന്നെ കണ്ടപ്പോ ഒരു ചമ്മൽ. അവരെങ്ങനെയാണ് ഇത്ര ക്ലോസ് ആയത്? അതോ ശാകുന്തളത്തിൽ ശകുന്തളയെ വണ്ട അറ്റാക്ക് ചെയ്യുമ്പോഴല്ലേ ദുഷ്യന്ത് രക്ഷിച്ചത്. ഇവരെങ്ങനെയാണെന്ന് അറിയാമോ? അയ്യോ മാടേ, അയ്യോ അയ്യോ, യാരാ ഓടിയെ കാപ്പാത്തിങ്ക, അയ്യോ കാപ്പാത്തിങ്ങ. പശു നീ മര്യാദയ്ക്ക് പൊക്കട്ടാ, നിന്നെ ഞാൻ കൂട്ടാൻ വെച്ചത് ഞാൻ നിനക്ക് തന്നെ അറിയില്ല. ആർക്ക് ഓട്. ആഹാ, നിന്റെ അപ്പനാരൻ്റെ കൺവർ ഏൻ കേക്കറീങ്ക? ഞാൻ വെറുതെ ചോദിച്ചതാ. ഉങ്കപ്പ യാര്? വാർണിന്ന്. വാർണിയ? ആ താറാമട്ടക്കച്ചവടക്കാരൻ വാർണിന്ന് പറഞ്ഞാ തൃശ്ശൂർ എല്ലാവരും അറിയും. വാത്തുമുട്ടയ വലിയ കടയാ. അതെ, നിനക്ക് എനിക്ക് ഈ മോതിരം തരണമെന്നുണ്ട്. കൊടുങ്കൽ. പക്ഷെ ഇപ്പൊ ഞാൻ തരില്ല. ഏ, ഞാൻ നിനക്ക് ഈ മോതിരം തന്നാലേ നിന്റെ എന്ന് അത് പോ, അത് പിന്നെ മീൻ തിന്നും. അപ്പൊ നമ്മൾ തമ്മിൽ മറ. വേണ്ട. അപ്പോ മീൻ തിന്നാത്ത ഒരു സാധനം ഇങ്ങനത്തെ ഇതല്ല. എന്റെ അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. എപ്പടി ഇരിക്ക? എന്റെ കർത്താവേ, കലക്കിയിട്ടുണ്ട് കേട്ടാ. പക്ഷേ നീ പശുവിന്റെ മുമ്പിലേക്ക് പോവരുത്. ഏ, പശു വന്ന് നിന്നെ ഓടിക്കും, ആരെങ്കിലും വന്ന് രക്ഷിക്കും, അവരെന്തെങ്കിലും നിനക്ക് തരും, നീ അവരുടെ കൂടെ പോ. അതല്ല, ഞാൻ ആരുടെ കൂടെയും പോകാട്ടെ. നീങ്കൾതാ എന്റെ കണവർ. സാക്ഷാൽ മേനക വന്ന് നിന്നാ വരെ. അയ്യോ, അത് എങ്ക അമ്മ. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അവരൊക്കെ ഇഷ്ടമേ. തള്ളരു തള്ളരു, ഇന്നാള് തള്ളിയിട്ട് കുണ്ടിയും കുത്തി ചാണത്തിയൊന്നും തോന്നില്ല. ഒരു പാവം പെൺകുട്ടിയെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ ഭാരതത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട പൗരന്മാരാണ്. നിർത്ത് നിർത്ത്, ഞാൻ ഒരു സത്യം പറയട്ടെ. തന്തയില്ലായ്മ തരം കാണിക്കരുതാ തെണ്ടികളെ. ഇടി, നമ്മളെല്ലാരും ചേർന്ന് പാർക്കിൽ പോയി വൈകിട്ട് എത്തുന്ന വാർഡിനോട് പറഞ്ഞിരിക്കുന്നത് കൊഴക്കല്ലേ, പാർക്കിൽ നിന്ന് നേരെ മൈമൂണിലേക്ക് പോയി കളയാം. ഒരു നൂൺ ഷോ ഒരു മാറ്റിംഗ് കൂടി ആകുമ്പോ ടൈം കറക്റ്റ് ആയിരിക്കും. ടൈം ഒരുപാടായി. ഞാനില്ലേ, മക്കള് പോയിക്കോ. എന്റെ പൊണ്ണു മോളെ കലക്കല്ലേ. ഹലോ 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 സുനിത, യു ആർ നോട്ട് കമ്മിങ്? നോ താങ്ക്സ്. കം, ലെറ്റ്സ് ഗോ. ബൈ ബൈ ബൈ.
Yes, come in. Good morning, sir. Good morning. இன்னில் லீவா இருந்து, sir? ஆ, செரியில் கோல்ட. ஆகா, என்னிட்டான் ச்மோக்கி இந்தது? மரிந்து வைச்சோ. போக்கான. ராவிலை எழுந்தேட்டில்லையே? சேனம் உண்டு. காப்பி உடுச்சோ. இல்லை. பே, நான் ஒரு ரசியும் குக்கான. அஞ்சு மின்டின் உள்ளி ஆவி பறக்கன்ன கோப்பி மேசப்பரத்து வெரும். ஓகே? வேண்டாண்டா. எந்த? என்ன விஷ்வாச சொல்லி? விஷ்வாசோக்கு உண்டு. ராஜு காப்பியைக்கு உண்டாக்கு ரெடியாக்கு வைத்திருக்கே. காப்பியல்ல பெங்குட்டியல்ல கையோண்டு உண்டாக்கு எது கைக்கணும். ஆ, அது குடிக்கேல்லோ. தேங்க்ஸ். சுனிதா ஹரியோட பக்கல் தாராளம் கேஸ்கட்ட வேஷம் உண்டு. ஆ, ஞாம் வரும். அல்லா, எந்தானு? போடு. இந்திரே, ஏன் உண்டு குடுக்கா, நீ போய்க்கு. வேண்டு ஏத்தி, ஞாம் குடுக்கா. ஏன் உடுக்கா நுவர்ந்தில்லே. டி, 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 கோபி, கோபி, சா, டி, சா. தேங்க்ஸ். வெல்கம். டி, 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 பால, பால, டீசா, சார் கோபி, டி, சார் டீசா. தேங்க்யூ. மேடம் கோபி. சார். ஏ போய், ஆ பாத்ரும் ஒன்று கிளீன் செய்யும். நின்று அம்மாயப்பனோடு வர்ந்தாமதி. அது நின்று அச்சம் வருந்தே. அந்தினு. நின்று சேட்டனில் என்ன கேட்டாம் போனது. ஐயடா, என்று சேட்டன கையும் நின்ன கிட்டேனே, பீஸ் பீஸ் ஆக்கிக்கலையும். ஓ, ஊதல்லே. காரணம் வலு வேணும். போலீஸ் கமிஷனர் மகனே தள்ளியത്. ഞാൻ പിന്നെ കമ്മീഷൻ നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് കേസ് ഇല്ലാതാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയപ്പോ ഇനി വഴക്കൊന്നും ഉണ്ടാക്കില്ലെന്ന് പ്രോമിസ് ചെയ്തിട്ട് പോയതാ. അവൻ എന്നോട് എത്ര പ്രാവശ്യം പ്രോമിസ് ചെയ്താണ്. അത് ശരിയാവില്ല മോളെ, ശരിയാവില്ല. ഏതായാലും വിസ ശരിയായിട്ടുണ്ട്. ഞാൻ മോളുടെ ഉപ്പുമാങ്ങ തീർന്നു പോയി എന്ന് ഫോൺ ചെയ്തെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത്. എപ്പോ വരും? നാളെ രാവിലെ വരും. ராஜு போயிடு.
അനക്കില്ല. ആരെങ്കിലും കണ്ടോടാ. ആരുമില്ല. നമുക്ക് പള്ളി വലിയ മാറിക്കടാ. കഴുപറുടെ ബന്ധം നിപ്പ് കണ്ടില്ലേ? മാറ്റണോ മതി. ഈ വണ്ടി എടുക്കടാ. അപരക്ഷണിട്ട് കൊടുത്തില്ലെങ്കിൽ പോണ ലക്ഷണമില്ല. ചെറടാ ഇത് മോഡൻ ബ്രിഡ്ജ് ജാം തേക്കാൻ ഉപയോഗിച്ചാൽ മതി. വെച്ചോ കേട്ടയാ. ഇനി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിനുള്ള ചില്ലറൊക്കെ കൊടുത്ത് സാറുമാർ സാവധാനത്തിന് വീട്ടിൽ പോയാൽ മതി. പോയട്ടെ. എന്താ ഒരു ഉടക്ക്? ഡാഡി ഇന്നലെ ഫോൺ ചെയ്തുള്ള കള്ളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചായിരിക്കും അല്ലേ? കൊണ്ടുപോയേക്ക്. ചെല്ലു പിമ്മാളൊക്കെ പറയുന്നത് കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇവിടുന്ന് പ്രോമിസ് ചെയ്ത് പോയതല്ലേ? അതുപോലല്ല, അതിനുശേഷം ഞാൻ ഒരു വഴക്കിനും പോയിട്ടില്ല സുനി. പുതിയേട്ട വെറുതെ കള്ളസത്യം ഇടരുത്. പോലീസ് കമ്മീഷണറുടെ മകനുമായിട്ട് എന്തായിരുന്നു പ്രശ്നം? ഓ അതാ, എന്റെ ഒരു കൂട്ടുകാരന്റെ സിസ്റ്റം കളിയാക്കി. അവള് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഞാനുണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞ് ഇനി അവൻ കളിയാക്കിയാൽ ചെരുപ്പ് ഊരി ഒന്ന് പൊട്ടിച്ചു വന്ന്. അവള് പിടിക്കാൻ ഒന്ന് കൊടുത്തു. ക്ലാസ് വിട്ടപ്പോ അവളെ പിടിക്കാൻ അവൻ കാത്തു നിന്നു. സ്ഥലത്ത് ഞാനും ചെന്നു. പിന്നെ പറയണോ ചേട്ടൻ എന്തിനാ വല്ലവരുടെയും കാര്യത്തിന് ഇടപെടുന്നത്? എനിക്ക് അവളെ കണ്ടപ്പോ നീ ആയിട്ടാ തോന്നിയത്. നീയാണ് സത്യം. നീ ആരോട് ഞാൻ വഴക്കിന് പോയി? ആ വിസയുടെ കാര്യം ശരിയായല്ലോ. വെള്ളിയാഴ്ച ഞങ്ങളുടെ യൂണിയൻ ഡേ ആണ് ചേട്ടാ. പ്രോഗ്രാം ഒന്നുമില്ലേ? ഉണ്ട്. ചേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്നാണോ ബോംബെ നിന്നാണോ പോകുന്നത്? ഇതാണ് ഞാൻ പറയാറുള്ള ചേട്ടൻ. ഓ റൗഡി ചേട്ടൻ. ഇതിനു മുമ്പ് ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കാണാൻ വഴിയില്ല. ഇന്ന് രാവിലെ ജംഗ്ഷനിൽ വെച്ചൊരു വഴക്കുണ്ടായി അല്ലേ? ഒന്നും പറയണ്ട, കേൾക്കുകയും വേണ്ട. ഞാൻ അമ്പലത്തിൽ ഒന്ന് കയറിട്ട് വരാം. എക്സ്ക്യൂസ് മീ. സോറി. ഗൾഫിലേക്ക് മറ്റേ പോകുന്നു പറഞ്ഞു. പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലേ. ആകെ കൂടി ഇവളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമമേ ഉള്ളൂ. ഡാഡി വേറെ വിവാഹം കഴിച്ചില്ലേ? ചിറ്റമ്മയുണ്ട്, അതിലൊരു പെൺകുട്ടിയുണ്ട്, ശ്രീദേവി. വിവാഹം ഇവള് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം. ആകെ കൂടി ജീവിതത്തിലുള്ള സ്വപ്നം എന്റെ പെങ്ങൾ മാത്രമാണ്. Thank you.
ബാക്കിയുള്ളത് താൻ കലക്കി കുടിച്ചോ. ദൈവദോഷം പറയരുത്. ഒന്നും പറയണ്ട, ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ മൊത്തമായിട്ട് എടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, സോഫ്റ്റ് വോയിസ്. നാളെ യൂണിയൻ ഡേ അല്ലേ? സാറ് ചേട്ടനായി സംസാരിച്ചോ? പിന്നെ എങ്ങനെയുണ്ട് ആള്? സുനിത പറയുന്ന അത്ര കുഴപ്പക്കാരൊന്നുമില്ല, ഹീസ് നൈസ്. ഞാനെന്ന് പറഞ്ഞ ജീവന, ഞാൻ എന്ത് പറഞ്ഞാലും എതിർക്കില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങളുടെ യൂണിയനിലേക്ക് ഒരു പാട്ട് വേണം. പാട്ടോ? ആ, സാറിന് അറിയാവുന്ന ഒരു പാട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് കമ്പോസ് ചെയ്ത് തരണം. പാട്ട്? പാട്ട് സാർ മൗത്ത് ഓർഗനിൽ ഒരു പാട്ട് വായിക്കാറില്ലേ, അതായാലും മതി. ഏത് പാട്ട്? നീ ഒന്ന് പഠിക്കേ. ഇതെന്താ നിരാശ ഗാനോ? എന്താ നീ പാട്. പിന്നെ ഓക്കെ, റെഡി?
യൂണിയൻ ഡേ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. പാട്ട് വളരെ നന്നായിരുന്നു. അതിന് സാർ പാട്ട് കേട്ടില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ സാർ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നി. അത് സുനിതയ്ക്ക് വെറുതെ തോന്നിയായിരിക്കും. ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വന്നതാ. പ്രത്യേക കാര്യം? സാറ് പ്രൊജക്ട് ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നു. എന്താ കാര്യം? പ്രോമിസ് ചെയ്യണം. സുനിത എന്ത് പറഞ്ഞാലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും. എന്റെ മമ്മിയുടെ ഫോട്ടോ ഒന്ന് വരച്ചു തരുമോ? ഇതാണോ മമ്മി? എന്താ മമ്മിയുടെ പടം പെട്ടെന്ന് വരയ്ക്കണം തോന്നാൻ? ഇന്നലെ രാത്രി ഞാൻ മമ്മിയെ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? എന്ത് നല്ല സ്വപ്നമായിരുന്നോ. ഉത്സവം കഴിഞ്ഞ് അമ്പലപ്പറമ്പിലെ തോരണങ്ങൾ മുഴുവൻ മാറ്റി തുടങ്ങിയിട്ടില്ല. പൊട്ടിയ വളകഷ്ണങ്ങളും ബലൂണുകളും അവിടെ ഇവിടെ ചിതറിക്കിടന്നു. താമരക്കുളം നിറയെ പച്ച പായൽ. ഞാനും മമ്മിയും കുളിക്കാനിറങ്ങി. ഞാൻ നന്നായി നീന്തുന്ന കണ്ട് മമ്മി കരയിൽ നോക്കിയിരുന്നു. വാസ്തവത്തിൽ എനിക്ക് നീന്താൻ അറിയില്ല. മമ്മിയുടെ ചിരി ഞാൻ വ്യക്തമായി ഓർക്കുന്നു. പെട്ടെന്ന് ആരോ എന്നെ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. ഞാൻ മമ്മിയെന്ന് ഉറക്കെ വിളിച്ചു. മമ്മി വെള്ളത്തിലേക്ക് ചാടി. പെട്ടെന്ന് ആരോ എന്നെ കരയിലേക്ക് വലിച്ചു കയറ്റി. നോക്കിയപ്പോ സാറായിരുന്നു. എന്റെ മമ്മിയെ കാണാനില്ലെന്ന് ഞാൻ സാറിനോട് പറഞ്ഞപ്പോ സാറും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഉടനെ ഞാൻ ഉണർന്നുപോയി. പിന്നെ നേരം വെളുക്കുന്നവരെയും ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ രാത്രി വയറ് നിറച്ച് ചാപ്പാട് അടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ. ഇല്ല, ഇന്നലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഇന്നലെ എന്റെ മമ്മി മരിച്ച ദിവസമായിരുന്നു. മെന്റലി വീക്കാണെങ്കിലും സ്വപ്നം കാണാം. ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് ആലോചിക്ക. മമ്മി ഇല്ലാത്ത എന്റെ ദുഃഖങ്ങൾ ഡാഡി മമ്മി നഷ്ടപ്പെട്ട സാറിനോട് പറയുന്നു. അതിനെന്താ? മനസ്സിന് ഇഷ്ടമുള്ളവരോട് എല്ലാം തുറന്നു പറയുമ്പോ ഒരു സുഖം. ബോറടിച്ചോ? നോ നോ, അല്ല, എക്സാം 15 അല്ലേ? റിവിഷനൊക്കെ തുടങ്ങിയോ? 22nd കോളേജ് അടക്കില്ലേ. സുധീട്ടൻ ഗൾഫിലേക്ക് പോയതുകൊണ്ട് ഇത്തവണ ഡാഡി ആയിരിക്കും എന്നെ കൊണ്ടുപോകാൻ വരുന്നത്. ഡാഡിയെ ഞാൻ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. പറ്റ സാർ. പോർട്രേറ്റ് എപ്പോ തരും? ഉടനെ തരാം. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ റൂട്ടാണല്ലേ? താനിത് ആരെയാ വരച്ചു വെച്ചിരിക്കുന്നത്? ഒന്നൊന്ന് നോക്കി. കാര്യങ്ങൾ ഇവിടം വരെയായോ? അട്ടെ, കുട്ടി എങ്ങനെയുണ്ട്? മിടുക്കിയാണ്. അപ്പൊ പിന്നെ മറ്റൊന്നും നമ്മൾ നോക്കണ്ട. കുഞ്ഞൊന്ന് മൂളിയാൽ
അടുത്ത നിമിഷം നടത്തിക്കളയാം. ആ അമ്മയില്ലാത്ത ആ കുട്ടിയുടെ ഭാഗ്യം. ആ ഇതാ വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വന്നേ ഉള്ളൂ. രാജു വിളിപ്പിച്ചായിരിക്കും അല്ലേ? എന്താണാവോ? പിള്ളച്ചേട്ടാ, എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. ഇതൊന്നും തോന്നിക്കിട്ടാൻ എത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം ചുരുങ്ങിയ തോതിൽ വല്ല രജിസ്റ്റർ ഓഫീസ് വെച്ച് നടത്തിയാലും മതി. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. കല്യാണം പൊടി പൊടിക്കണം, അതും വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. ഒരാഴ്ച കുഞ്ഞു പിള്ളച്ചേട്ടന് സമയം തന്നാൽ വീടും എസ്റ്റേറ്റും എല്ലാം ഞാൻ സ്വർഗമാക്കി തരാം. അത് മതി ഹരി. ശരി, എന്നാ പിന്നെ ഞാൻ താമസിക്കുന്നില്ല, ഊണ് വെച്ചിട്ട് പോയാൽ മതി. വേണ്ട കുഞ്ഞെ, ഈ സന്തോഷ വാർത്ത ഞാൻ പോയി എല്ലാവരോടും ഒന്ന് പറയട്ടെ. ഇന്ന് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ സംസാരിക്കാം. വേണ്ട, ഞാൻ സംസാരിച്ചോളാം, വേറെ പ്രശ്നമൊന്നുമില്ല. ചടങ്ങുകളെല്ലാം പെട്ടെന്ന് നടത്തണം. കൊണ്ടുപോകാൻ ഡാഡിയാ വരുന്നെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ഞാൻ വരട്ടെ. ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഞാനോ? ഡാഡി ചോട്ടിലുണ്ട്, വരൂ, ഞാൻ പരിചയപ്പെടുത്തി തരാം. സുനിത, എനിക്കൊരു കാര്യം, എല്ലാം തീരുമാനിക്കണമല്ലോ. എന്താ? എക്സാം എന്ന പേര് ഞാനത് പറഞ്ഞില്ല. എന്താ സർ? സുനിതയ്ക്ക് എന്നെ ഇഷ്ടമാണല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കും സുനിത ഇഷ്ടമാണ്. ഒരു കോളേജ് ക്യാമ്പസിലെ ദൗർബല്യമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ല. ഞാൻ സുനിതയെ സ്നേഹിക്കുന്നു. സുനിതയെ ഞാൻ വിവാഹം കഴിക്കാം. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല സാറിനെ കണ്ടിട്ടുള്ളത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ, എനിക്ക് വിവാഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. അത് തന്നെയല്ല, എന്റെ വിവാഹം തീരുമാനിക്കുന്നത് എന്റെ വീട്ടുകാരല്ലേ. ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ച് സാറിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഐ എം സോറി. സമയായി, ഞാൻ വരട്ടെ. എന്തു പറഞ്ഞു? ഞാനത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. ഹരി ചോദിച്ചത് തെറ്റായി പോയി. ആ കുട്ടി എന്താ പറഞ്ഞത്? ഒന്നുമില്ല. എന്താ ഹരി ഉണ്ടായത്? ദേ അവര് പോകാൻ പോകുന്നു, ഞാൻ പോയി സംസാരിക്കട്ടെ. വേണ്ട രാജു, വിട. ഒന്ന് വേഗം വാടി, ട്രെയിൻ മിസ്സാവും. ഹായ് ഡാഡി. വാ മോളെ, നേരമായി, വേഗം കേറ്. വേണ്ട, ഞാൻ കൈ വെച്ചോളാം. സാറേ തുറന്നു.
ഹലോ മിസ്റ്റർ ബാബു അയ്യേ ചേച്ചി ഇത്തവണ എക്സാം എഴുതിയിട്ടുണ്ട് മിക്കവാറും പോക്കോടി ബാബുട്ടും ജയിക്കും അമ്മായിരുന്നു അമ്മ അകത്തുണ്ട് അങ്കിളിനെ എഞ്ചിനീയർ ഫെലിക്സ് വിളിച്ചിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു സുനിമോളെ വിളിക്കാൻ പോയിരിക്കുക ഇന്ന് വരുമെന്ന് പറഞ്ഞു കണ്ടോ ഇത് തുടച്ചാ പോവില്ലേ ഒരു മതാമ്മ ഇത് ചിറ്റമ്മയ്ക്ക് സെറ്റുമുണ്ട് അപ്പൊ എനിക്ക് ധൃതി പിടിക്കല്ലേടി ബാബുട്ടിനോടെ മുറിയിലുണ്ടാവും മറുപടി എഴുതാ വലിയ മടിയാണല്ലേ ആരെഴുതി തനിക്കല്ലേ വലിയ പോസ് ഞാൻ എഴുതിയല്ലോ എനിക്ക് കിട്ടിയില്ല നാളെ പറയുന്നു സ്വപ്നം കണ്ടതായിരിക്കും കുന്ത പിന്നെ ഞാനും തന്നില്ല എന്ന് വേണ്ട പിടിച്ചോ പിന്നെ കളക്ടർ ആവുമ്പോ നമ്മളേന്ന് മറക്കല്ലേ മതി മതി ഈ വർഷമെങ്കിലും ജയിച്ച് ആ ട്യൂട്ടോറിയൽ കോളേജിനോടൊന്ന് വിട പറയൂ എന്റെ പൊന്നു സഹോദരി പഠിക്കണമെങ്കിൽ ട്യൂട്ടോറിയലിൽ പഠിക്കണം ഓവ അതിന്റെ രസം അറിയാഞ്ഞിട്ടാ എല്ലാം അറിയുന്നുണ്ട് ഇപ്പോഴും ഉഴപ്പ് തന്നെയാ ആ ഒരുപിടി രസങ്ങളുണ്ട് ഞാൻ വന്നിട്ട് പറയാം പുതിയ നിയോജക മണ്ഡലങ്ങൾ പുതിയ സ്ഥാനാർത്ഥികൾ നീ വേഗം വരണേ എനിക്ക് ബോറടിക്കും ഓക്കെ സുനിമോള് വന്നെന്ന് കേട്ടോ ഇവിടെ വന്നില്ലേ വരും എന്നാ കല്യാണം ഉടനെ കാണുമോ കല്യാണം എന്നെ തീരുമാനിച്ചു വെച്ചതാ നാത്തവും മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാ സുനിമോൾ ബാബുമോനുള്ളതാന്ന് അമ്മേ സുനിത വന്നിട്ടുണ്ട് ഞാനറിഞ്ഞു എങ്ങനെ പിന്നെ എന്റെ മരുമോള് വന്ന ഞാൻ അറിയാതിരിക്കോ നിനക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ എന്തായിരുന്നു അമ്മേ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ അവളെ വിളിച്ചോണ്ട് വരട്ടെ നീ ഒന്നും പറയണ്ട ദാ വരുന്നു എന്റെ മോള് അമ്മായി എന്തിനാ ചമ്മന്തി കറിക്കുന്നേ ഇവന്റെ ശല്യമാ ചമ്മന്തി ഇല്ലാതെ കളക്ടർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല ഇങ്ങനെയുണ്ട് ചമ്മന്തി കളക്ടർ ഹായ് നല്ല രസം ദേ ഞാൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എല്ലാ ജോലിയും ഞാൻ ചെയ്തുതരാം ഓക്കെ കപ്പയുടെ അടുക്കളയിലുണ്ട് കല്യാണമോ ഉണ്ടെന്നാ അല്ല പിന്നെ അമ്മായി എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ ഏതായാലും ബാബുട്ടിന് അവിടെയാ മോളുടെ അച്ഛൻ എപ്പോഴും പറയും അമ്മേ എനിക്ക് ഷർട്ട് ശ്രീദേവിക്ക് വള ഗോമതയമ്മയ്ക്ക് സെറ്റുമുണ്ട് അമ്മക്ക് എന്താ കൊണ്ടുവന്നു ചോദിച്ചേ അയ്യടാ ഒരു മാതൃസ്നേഹം എടോ ചമ്മന്തി കളക്ടറെ ഞങ്ങൾ അമ്മായും മരുമോളും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ അവൾ എന്റെ മരുമോളാടാ എനിക്കെന്ത് കൊണ്ടുവരെ ഇതാണ് കുങ്കുമപ്പൂ എന്ന് പറയും ഇത് പാലിലിട്ട് കഴിച്ച അമ്മായിയുടെ സകല അസുഖം പോവും ഞാൻ വരട്ടെ ശരി എടോ ചമ്മന്തി കളക്ടർ പറയെടുത്തോണ്ട് വാ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത തീരുമാനം ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സുനിതയെ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഞാൻ റിസൈൻ ചെയ്യുമായിരുന്നു കാരണം സുനിത ഇല്ലാത്ത കോളേജിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ല അവൾ അത്രയ്ക്ക് എന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു ഓർക്കാൻ ശ്രമിക്കുകയല്ല
ആ കുട്ടി ഒന്നും ചിന്തിച്ച് പറഞ്ഞായിരിക്കില്ല. ഹരി സമ്മതിക്കുകയാണെങ്കിൽ ഞാനും പിള്ളച്ചേട്ടനും കൂടി സുനിതയുടെ വീട്ടിൽ പോയി ആലോചിക്കാം. നോ, ഇനി വേണ്ട. അതൊരു പാഴ്സ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. കഴിയുന്നില്ല. ആ എങ്കിലും സാരമില്ല. എന്നാൽ ഞാൻ വരട്ടെ. വൈകിട്ട് വരില്ലേ? വരാം. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, ഓ നീ വാ, ആ പഞ്ചസാര ഇങ്ങ് എടുക്ക്. ആ നിന്റെ തലയിൽ ഒഴിക്കും. ഇതാണോ പഞ്ചസാര? പിന്നെന്താ പഞ്ചസാര? ഓ മാറ് മാറാനെ പറഞ്ഞത്. മാഡം ടീ ടീ കോഫി നട്ടു ചേട്ടൻ പോത്തിനെ പോലെ കിടന്നു. എഴുന്നേക്കടി എഴുന്നേക്ക എഴുന്നേക്ക. നാ ചായ കുടിക്ക്, ചായ കുടിക്കാൻ, ചായ കുടിക്കടി. ഹലോ ടിയാ കോഫി. അത് ശരി, കളക്ടർ ആവാൻ പോവും അത്ര. എഴുന്നേക്ക് എഴുന്നേക്കാൻ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ ഉള്ളപ്പോ ഇത്രയും നേരം ഉറങ്ങാൻ സമ്മതിക്കില്ല. ദാ കാപ്പി. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. തലേല്. ഉത്തരവ് ഉത്തരവ്. ഓടി എന്തൊരു വൃത്തിയുടെ അടം മുഴുവൻ. ഈ കുഞ്ഞുണ്ണിക്ക് ഇതൊക്കെ നോക്കി ചെയ്തൂടെ. ഇതിനൊക്കെ വെറുതെ നോക്കി നടക്കല്ലാതെ. പിള്ളേരുടെ കല്യാണം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോണോ ശരതെ? എല്ലാം ചേട്ടന് ഇഷ്ടം പോലെ. അവന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് നടത്തിക്കളയാം അല്ലേ ഗോമതി? അയ്യേ, ഇതാണ് ചേച്ചി അമ്പലത്തിൽ പോകുന്ന ഡ്രസ്. എന്താ കുഴപ്പം, കൊള്ളാം. ദേ നോക്ക്, ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്. ലേഡി ഇളക്കല്ലേ, എന്റെ ശാലീനത ഞാൻ കാണിച്ചുതരാം. കഴുത്തിന്റെ ഇത്രയും ഭാവം പുറത്ത്. എന്നെ കാണുന്നുണ്ടോ? ഇല്ല. കൈയിതാ മുഴുവനും പുറത്ത്. എന്നെ കാണുന്നുണ്ടോ? തീർന്നില്ല. അയ്യേ, ഇതെന്താടി ഇത്രയും പുറത്ത്. എന്നെ കാണുന്നുണ്ടോ? ഇല്ല. കാല് നോക്കി. കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ ശാലീനത ഏതാണെന്ന്? മിണ്ടിപ്പോരുത്, പാടി. ഉള്ളൊരു ശാലീനമോ?
ഹായ് ശ്രീദേവി. ഹായ് വിനോദ്, എവിടെ പോന്നു? ഇവിടെ അടുത്ത് വരെ. അല്ല, ഇതാരാ? ഇതിന്റെ ചേച്ചിയാണ്, പേര് സുനിത മേനോൻ. ഐ ആം വിനോദ്. വെരി പ്ലീസ് ടു മീറ്റ് യു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ കൊടക്കനാലായിരുന്നു. ഐ സി, ഞങ്ങൾ ഒന്നിച്ചാ പഠിക്കുന്നത്. വരട്ടെ, ബൈ. ഇതിന്റെ ഒമ്പതാമത്തെ പാർട്ടിയാണ് കേട്ടോ. നീ ഇതിനൊക്കെ അനുഭവിക്കും കേട്ടോ. ഈ ചേച്ചിക്ക് എന്താ? ഞാൻ എന്തെയ്യുന്ന? എന്നെ ബസ്സിൽ പോകാൻ ഇവന്മാർ അനുവദിക്കില്ല. ഓരോരുത്തരും മാറി മാറി വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്ക് എന്ത് നഷ്ടം? കൂടിയാലൊരു ചിരി, അല്ലെങ്കിൽ ഒരു ഹായ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ബാബുമോനെ പഠിപ്പിച്ച് ഐ എ എസ് വാങ്ങിക്കൊടുത്ത് കൈവിട്ട് കളയാൻ പോവാണോ? എന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ശ്രീദേവി കുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ച് എന്താ തീരുമാനം? സുനിമോൾ നന്നായിട്ട് പഠിക്കും, സുനിമോൾക്ക് ഇനിയും നല്ല കല്യാണ കാര്യങ്ങൾ വന്നേക്കാം. പക്ഷെ ശ്രീദേവിക്ക് ഒരു ഐ എ എസ് കാരനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കയ്യിലിരിക്കുന്ന വിട്ട് കളഞ്ഞാലുണ്ടല്ലോ, ദുഃഖിക്കേണ്ടി വരും. എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല ശ്രീധര, എന്താ വഴി എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? മുറപ്പെടണമെന്ന് പറഞ്ഞ രണ്ട് മുറയല്ലേ? സുനിമോൾ തന്നെ വേണമെന്ന് എന്താ ഇത്ര വാശി? ശ്രീദേവിക്ക് എന്താ കുറവ്? പഠിക്കാൻ ഇത്തിരി മോശമാ, അതിന് വല്ല ഉദ്യോഗത്തിനും മറ്റോ അയക്കാൻ പോകുന്നു. പിള്ളയുടെ അച്ഛനത് സമ്മതിക്കുമോന്നാ എനിക്ക് പേടി. അതൊക്കെ ചേച്ചിയുടെ മിടുക്ക് പോലെ. ദേ നോക്കി, നോക്കേണ്ട സമയത്ത് സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ രണ്ടാനമ്മ എത്ര വന്നാലും രണ്ടാനമ്മ തന്നെയാ. ഞാൻ പറഞ്ഞേക്കാം. ആരാ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്നെ ഒരുത്തം കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് ചേട്ടാ. ആ ഹോട്ടലിൽ താമസിക്കാൻ പറഞ്ഞു. രാത്രിയായപ്പോ ആ മുറിയിൽ പോയി, മുറിയിൽ പോയി എന്നും പറഞ്ഞ് എന്നെ തല്ലുന്നു ചേട്ടാ. ഒരാങ്ങളെ പോലെ എന്നെ രക്ഷിക്കണം പ്ലീസ്. ഞാൻ വരുന്നു, എന്നെ രക്ഷിക്കണം ചേട്ടാ പ്ലീസ്. നിങ്ങളുടെ അറിഞ്ഞാ പറഞ്ഞു എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചോളാം. എവിടെയാണ് അവൾ? അകത്തുണ്ട്, പിടിച്ചിറങ്ങ. ഓ, നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ. ഏ മിസ്റ്റർ, ഇവൾക്ക് നിങ്ങളോട് വരാൻ താല്പര്യമുണ്ട്, വിളിച്ചോണ്ട് പോയിക്കോളൂ. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വെറുതെ അല്ലടോ കാശ് കൊടുത്തിട്ടാ. Thank you.
அவன்தான் சார். அந்த பொண்ணு உனக்கு யாரு? தங்கச்சியா? அல்ல. பொண்டாட்டியா? அல்ல. கூப்பிடியா அந்த பொண்ண? അമ്മവനോട് പറഞ്ഞോ? അതപ്പോഴേ ഫോൺ ചെയ്ത് പറഞ്ഞമ്മേ. അമ്പലത്തിൽ പോയോ മോനെ? പോയമ്മേ. സുനിത പോലെ അറിഞ്ഞോ? അറിയില്ല. അറിയില്ലേ, പേരിട്ട് പറയടാ. അവൾ അമ്പലം നേർച്ചയായിട്ടിരിക്കുക. അണിമാല്യങ്ങൾ കോർക്കുന്നു ഞാൻ, ചുണിതേ നിനക്കൻ ഉയിരിൻ ഇഴയിൽ മണിനാദങ്ങൾ വീട്ടുന്നു ഞാൻ. തേനൂറും നിനവുകളിൽ അല്ലോ, കനവുകളിൽ നീ അല്ലോ, അഴകുകളിൽ നീയല്ലോ. സുനിതേ നിനക്കൻ കരളിൻ മലരാൽ അണിമാല്യങ്ങൾ കോർക്കുന്നു ഞാൻ, സുനിതേ നിനക്കൻ ഉയിരിൻ ഇഴയിൽ മണിനാദങ്ങൾ വീട്ടുന്നു ഞാൻ. നിനവുകളിൽ അല്ലോ, കനവുകളിൽ അല്ലോ, അഴകുകളിൽ നീയല്ലോ. അമൃതം പേരും എന്നാലോ മതോ മാഞ്ഞമേ. തേനൂറും നിനവുകളിൽ നീയല്ലോ, കനവുകളിൽ നീയല്ലോ, അഴകുകളിൽ നീയല്ലോ. സുനിതേ നിനക്കൻ കരളിൻ മലരാൽ അണിമാല്യങ്ങൾ കോർക്കുന്നു ഞാൻ, സുനിതേ നിനക്കൻ ഉയിരിൻ നിഴയിൽ മണിനാദങ്ങൾ വീട്ടുന്നു ഞാൻ. നിനവുകളിൽ നീയല്ലോ, കനവുകളിൽ നീയല്ലോ, അഴകുകളിൽ നീയല്ലോ.
കയറി സ്വപ്നതീരവും പോകി പുഷ്പകന്യയായി നീ എന്നിൽ കുളി തോരവേ നിന്റെ കൈകളാൽ മൂടാ നിന്റെ ഭംഗികൾ ചൂടാ എന്റെ ചിന്തകൾ ഹംസങ്ങളായി മാറവേ നിമിഷം തോറും പുളകം പെയ്യും എന്നാനന്ദ സൗഭാഗ്യമേ നിനവുകളിൽ നീയല്ലോ കനവുകളിൽ നീയല്ലോ അഴകുകളിൽ നീയല്ലോ സുനിതേ നിനക്കൻ കരളിൻ മലരാൽ മണിമാല്യങ്ങൾ കോർക്കുന്നു ഞാൻ സുനിതേ നിനക്കൻ ഉയിരിൻ ഇഴയിൽ മണിനാദങ്ങൾ വീട്ടുന്നു ഞാൻ നിനവുകളിൽ നീയല്ലോ കനവുകളിൽ നീയല്ലോ അഴകുകളിൽ നീയല്ലോ സുധീറിന്റെ കത്ത് വന്നു ഉവ്വ് ഇന്നലെ വന്നു സുനിമയുടെ കയ്യിലുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാനാ വന്നത് എന്താ അത് ശ്രീദേവി മോളെ നീ പഠിപ്പിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ സുനിമോളുണ്ടല്ലോ പഠിക്കാം മിടുക്കിയ സുനിമോളെ നീ പഠിപ്പിച്ചാലോ പഠിപ്പിക്കാം അതല്ല തൽക്കാലം ബാബുമോനും ശ്രീദേവിയുമായുള്ള കല്യാണം നടക്കട്ടെ അല്ലേ നീ എന്തൊക്കെ പറയുന്നത് സുനിമോളെ വീട്ടിലിരുത്താനല്ല അവളെ നമുക്ക് പഠിപ്പിച്ച് അല്ലെ മെഡിസിനെ മറ്റോ അയക്കാം അവക്കും അതാ താല്പര്യം വിലാസിന് മരിക്കുന്നതിന് തലേ ദിവസം കൂടി സാരദയോട് പറഞ്ഞതാണ് ബാബുമോനെ എന്റെ മോളെ കൊണ്ട് കെട്ടിക്കണോ ചേടാ അതിനിപ്പോ ശ്രീദേവിയും നിങ്ങളുടെ മോള് തന്നെയല്ലേ എന്നാലും ബാബുമോൻ എന്ത് കരുതും നിങ്ങൾ പറഞ്ഞാൽ അവൻ യാതൊരു ഇഷ്ടക്കേടും കാണിക്കില്ല അവനങ്ങനെ പ്രത്യേകിച്ച് ആരോടും താല്പര്യമില്ലവാനും ദേ നിങ്ങൾക്ക് പറയാൻ വിഷമമാണെങ്കിലേ സുനിമയോട് ഞാൻ പറയാം ഇതങ്ങോട്ട് കുടിച്ചേ കുടിക്കാനേ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിച്ചേട്ടാ കുഞ്ഞുണ്ണിച്ചേട്ടാ ഇത് വിളിക്കുന്നു എന്തോ ആ മണ്ണെണ്ണത്തിന്റെ എടുക്ക് മണ്ണെണ്ണത്തിന്നെ ഇതാണോ മണ്ണെണ്ണത്തിന്നെ അല്ല ഞാനും വിചാരിച്ചു മത്തങ്ങ എന്തിനാ മത്തങ്ങ എല്ലാരോ മണ്ട മണ്ണെണ്ണത്തിന്നെ അത് ശരി നല്ലെണ്ണ ഇനി തന്റെ ചെവിയിലേക്ക് ഞാൻ എലിവാണ് വിടും നോക്കോ എലിയമ്മ എലിയമ്മ എന്താ വിളിക്കണേ എന്താ ചെവി കേട്ടുള്ളൂ അല്ലേ തന്റെ തല ഐ ഇതെന്തൊരു പാടാപ്പത് ഒന്ന് ഉറക്ക പറഞ്ഞുകൂടായിരുന്നോ എന്താ എനിക്ക് ചെവി കേൾക്കില്ല എന്ന് വിചാരിച്ച അയ്യോ അല്ല എനിക്ക് ചെവി കേട്ടൂടാ പോടാ അവിടുന്ന് ഇപ്പൊ പറഞ്ഞത് എന്തോട്ട് തേങ്ങനാ പോ അയ്യേ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്ത് കൈ ചീത്തയാക്കുന്നത് ഇതൊക്കെ ഏലിയമ്മ ചെയ്യൂലേ ചിറ്റമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് ഇതൊക്കെ പെമ്പിള്ളേരെ പേഴ്സണൽ മാറ്റേസാ ഒരരികെ പോ ശ്രീദേവി വന്നോ ഇല്ല അവിടെ കാര്യം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്താ ചിറ്റമ്മേ അവളെ ഇനി പഠിപ്പിക്കണോ എന്ന് ആലോചിക്കുക അല്ലാതെ എന്ത് ചെയ്യും അല്ല അച്ഛൻ ഇന്നലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്ത് കാര്യം ശ്രീദേവിയും ബാബുമോനും കൂടെയുള്ള കല്യാണം നടത്തിയാലോ എന്ന് ഫസ്റ്റ് ക്ലാസ് ഐഡിയ അവളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അവളെ കെട്ടിച്ച് വിട്ടേക്കൂ അല്ല മോക്ക് എന്തെങ്കിലും വിഷമം എനിക്കെന്താമേ അയ്യോ അവളെന്റെ അനിയത്തിയല്ലേ അമ്മയ്ക്ക് അറിയില്ല അവളെ പോക്ക് അവള് വല്ല ആമ്പിള്ളേരുടെയും കൈ വാങ്ങിക്കും അപ്പോ മോക്ക് വിഷമമൊന്നും ഇല്ലല്ലേ അതെന്താ ചിറ്റമ്മ പിന്നെ അങ്ങനെ പറയുന്നത് അവക്ക് എന്തെങ്കിലും ഗുണം വരുന്നതിൽ എനിക്ക് സന്തോഷമില്ലുള്ളൂ ശരി മോളെ ഞാൻ വരട്ടെ ഏ എലിയമ്മേ ഇവാ വേഗം അയ്യോ ചെറുപ്പത്തിൽ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമൊന്നും സുനിലയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതങ്ങനെ നിക്കട്ടെ ചേച്ചി ഇനി അറിയിക്കാൻ നിക്കണ്ട അമ്മ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും കാലം സുനിത എനിക്ക് വിവാഹം കഴിച്ചതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ മാറ്റം ഞാനിപ്പോ എന്താ മോനെ പറയ എന്നോട് ഏട്ടനും നാഥനും പറയുന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ സമ്മതിക്കില്ല സുനിതയായാലും ശ്രീദേവിയായാലും അമ്മാവന്റെ തന്നെ മകളല്ലേ അമ്മേ കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ
എന്റെ അഭിപ്രായം അറിയാതെ ഇവരെങ്ങനെ തീരുമാനിക്കും? ഇക്കാര്യത്തിൽ അമ്മാവിന് എനിക്ക് ഭയമില്ല. ഞാൻ കാര്യം നേരിട്ട് പറയാൻ പോവാം. മരിച്ചുപോയ അമ്മായി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ വാക്കിന് ഒരു വിലയില്ലേ? ഞാൻ എത്രമാത്രം അവളെ അറ്റ്ലീസ്റ്റ് അവളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. അവളോടും ചോദിച്ചു. എന്തു പറഞ്ഞു? അവൾ സമ്മതിച്ചു. കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിയാണ് മോനെ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മാവനാണ്. നിന്നെ പഠിപ്പിച്ചതും ഭക്ഷണം തന്ന് വളർത്തിയതും IAS വരെ എത്തിച്ചതും എല്ലാം. എന്തിന്? പണയത്തിലായ ഈ കിടപ്പാടം വരെ എടുത്തു തന്നത് നിന്റെ അമ്മാവനല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ഞൊണ്ടി പെണ്ണിനെയോ സൗന്ദര്യമില്ലാത്ത പെണ്ണിനെയോ ഒന്നല്ലല്ലോ നിന്നോട് കെട്ടാൻ പറഞ്ഞത്. അമ്മയെ ഓർത്തെങ്കിലും മോൻ സമാധാനിക്ക്. ബാബുട്ട, കൺഗ്രാറ്റുലേഷൻസ്. ചെലവീണ കേട്ടോ. സുനി എന്നെ പരിഹസിക്കുകയാണോ? എന്താ ബാബുട്ട? സുനിയും ഇത് സമ്മതിച്ചു. എന്താ വിവാഹം? ബാബു, ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. മോൻ ഉടനെ ആപ്ലിക്കേഷൻ എഴുതി അയച്ചു കൊടുക്കണം. ഇതാ അഡ്രസ്സും ഡീറ്റെയിൽസും. നമുക്ക് ഇവിടെ തന്നെ ഒരു ഒന്നാം തരം ജോലി ഒപ്പിച്ചു കളയാം. മോനെന്ന് തിരുവനന്തപുരം വരെ പോണം. എന്താ സന്തോഷമായില്ലേ? ഇനി അമ്മാവൻ ഒരു ജോലിയും കൂടെ ഉണ്ടാക്കി തന്നില്ലെന്ന് വേണ്ട. ശാരദ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലേ. ആ എന്നാ ഇനി മോ പൊക്കോ. ചിറ്റമ്മേ, ബാബുട്ടിന് എന്തോ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചോന്നോ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഓ അതോ, അത് പിന്നെ മോള് ശ്രീദേവിയേക്കാൾ മൂത്തതല്ലേ, അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുമോന്നോ? അയ്യോ, ഞാൻ ഇപ്പൊ പോയി പറയാം. അയ്യോ വേണ്ട മോളെ, അതൊന്നും പറയാൻ നിൽക്കണ്ട. അവനെ ഒരു ചെറിയ സംശയം. എന്റെ മോക്ക് പരിപൂർണ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞോളാ. എന്താ മോള് കാപ്പി കുടിച്ചോ? ഇല്ല. അയ്യോ കാപ്പി കുടിക്കണം, അത് കൊള്ളാം. ബാ. വന്ന പേഷ്യന്റ് ഏത് മുറിയില്ല? 102. എങ്ങനെയുണ്ട് ഡോക്ടർ? മിസ്റ്റർ മേനന്റെ ഫാമിലി അല്ലേ? അതെ. ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ? പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾക്കൊന്ന് കാണണം ഡോക്ടർ. കണ്ടോളൂ, പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പേടിക്കാനൊന്നുമില്ല, കുറച്ച് ബ്ലഡ് കൊടുക്കേണ്ടി വരും. ഓ രാജേഷ് ആണല്ലേ പ്രതി, വരട്ടെ. ഇപ്പൊ ഒന്ന് അങ്ങേറെ ഫാമിലിയാണ്. അതെ. പിള്ളേര് കൊള്ളാമല്ലോ. ആ നീ വയ്ക്കൂ, ഞാൻ വന്നേക്കാം. എന്താ ഇപ്പൊ കാണുന്നില്ലല്ലോ? നീ ഭയങ്കര ബിസിയല്ലേ? മിസ്സസ് ആണല്ലേ, പേടിക്കണ്ട. ട്രീറ്റ്മെന്റിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു അബദ്ധമാണ്, ക്ഷമിക്കണം. ഡോക്ടർ കുറച്ച് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു.
ഏത് ഗ്രൂപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ആണോ? എന്റെ ഗ്രൂപ്പ് അതാണ്. വെളിയിൽ അന്വേഷിക്കണ്ട, ഞാൻ തരാം. വരൂ. നല്ല പീസുകളാണല്ലോ. അതാണല്ലോ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത്. ബ്ലഡ് അല്ല, വേണമെങ്കിൽ തല കൊടുക്കും. നീ വാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കുന്നു, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ബാബു എപ്പോഴും ബാബുട്ട് മറ്റന്നാളെ വരൂ. നീ എന്നെ പറ്റി കാര്യമായി ഒന്ന് കേറ്റിയിരിക്കണം. കല്യാണക്കാരത്ത് കൊണ്ടുപോയി എത്തിച്ചാൽ ബാക്കിയായി ഞാനേ. മോക്ക് രാജേഷിനെ നേരത്തെ അറിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഇവിടുത്തെ പെർമനന്റ് വിസിറ്റർ ആയിരുന്നില്ലേ ചേച്ചി? കണ്ടിട്ട് തരക്കേടില്ലെന്ന് തോന്നുന്നു. ശ്രീദേവിയുടെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ സുനിമയുടെ കാര്യം അച്ഛനോട് സംസാരിച്ചു നോക്കാം. ആ ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേഷ്. വരണം വരണം, ഇരിക്കൂ. മിസ്റ്റർ രാജേഷിന്റെ ബുദ്ധിമുട്ടായല്ലേ? അതെന്താ? അല്ല ഈ ഫ്രൂട്ട്സും ഒക്കെ. ഓ അത് സാരമില്ല. ആ ഡോക്ടർ എന്ത് പറഞ്ഞു? നാലഞ്ച് ദിവസം കഴിഞ്ഞാ വീട്ടിൽ പോകാമെന്നാ ഡോക്ടർ പറയുന്നത്. പോയതുകൊണ്ട് കാര്യമില്ല, അങ്കിൾ നന്നായി റെസ്റ്റ് എടുക്കണം. ആ നിങ്ങൾ വേണം ഡാഡിയെ നോക്കാൻ. എന്താ പേര്? സുനിത. ഇയാളുടെ? ശ്രീദേവി. ഞാൻ വൈകിട്ട് വരാം. എന്താ ഇത്ര ധൃതി? ഡോക്ടറെ ഒന്ന് കാണും. ശരി അതെ പോട്ടെ അമ്മേ. എന്തായി? ശരി കേട്ടിട്ടുണ്ട്. വിടാതെ പിടിച്ചോളണം. അതിനെ കണ്ടിട്ട് എന്റെ കൈയും കാലും തരിക്കുകയാണ്. സ്റ്റൈലൻ സാധനം കെട്ടിക്കളയല്ലേ. ഒരു കാര്യം ചെയ്യാം, ശ്രീധരൻ പോയി വന്ന് അന്വേഷിക്കട്ടെ. ചെറുക്കന് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒത്തുവന്നാ നമുക്കത് ആലോചിക്കാം. ഉള്ളിക്കാരത്തിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ടോ? ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബ്രീത്തിങ് ട്രബിൾ ഉണ്ട്. ഏതായാലും ഈ പിൽസ് കൊടുക്കൂ. വരൂ. സിസ്റ്റർ എവിടെ? അവള് പുറത്തുണ്ട്. ഡോക്ടർ, ഡാഡി വീട്ടിൽ വന്ന ഇതുപോലെ റെസ്റ്റ് ചെയ്യും തോന്നുന്നില്ല, അതുകൊണ്ട് ഒരാഴ്ചത്തേക്കൂടി ഡിസ്ചാർജ് ചെയ്യണ്ടെന്ന് പറയാൻ വന്നതാ. അത് ശരി. യെസ് കമിൻ. വാദ്യം പ്രതി ഉണ്ടല്ലോ, ഇരിക്കി. ഇല്ല ഞാൻ ഇരിക്കുന്നില്ല. ഇവരുടെ ബില്ല് ഇവർക്ക് കൊടുക്കണ്ട, കുറ്റക്കാരൻ ഞാനല്ലേ. ഞാൻ പെയ്തോളാം. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. എന്തായി? വീടും പരിസരത്തും പുള്ളിക്കാരനെ പറ്റി യാതൊരു അഭിപ്രായവും ഇല്ല. നീ വന്നേ, തൽക്കാലം നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്കിത് അങ്ങ് ഉറപ്പിക്കാം. അത് തന്നെയല്ല, മനസ്സുകൊണ്ട് എനിക്കൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും സുനിമോളെ നിർത്തിയിട്ട് ശ്രീദേവിയുടെ കല്യാണം നടത്തിയ ആളുകൾ എന്നെ അതുകൊക്കെ പറയും. രണ്ട് കല്യാണം കൂടെ ഒന്നിച്ച് നടത്താം, ഒറ്റ ചെലവ് തീരുകയും ചെയ്യും. അല്ല പറഞ്ഞതേ ഉള്ളൂ, ആളിങ് എത്തിയല്ലോ, ഇരിക്ക്. അപ്പോഴേ പാർട്ടി അകത്തുണ്ട്. എന്നാ പിന്നെ അടുത്ത മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് അങ്ങ് നടത്തിക്കളയാം. ¡Gracias!
ഇങ്ങനെ നാണിച്ചിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്നും ഉണ്ടടോ. ഓ, ചേട്ടച്ചാർ കല്യാണത്തിന് വരാത്തതിലുള്ള വിഷമമായിരിക്കും. അല്ല, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, എന്താ പൊന്നുമെങ്ങളുടെ കല്യാണത്തിന് വരാഞ്ഞത്? ചേട്ടന് ലീവില്ലെന്ന് പറഞ്ഞിരുന്നു, അടുത്ത മാസം വരുന്നുണ്ട്. ആളല്പം പെശയാണല്ലേ. ഓ, ചിരിച്ചു കിട്ടി, വല്ലാത്ത ദാഹം. ചേച്ചും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് ഇടുന്നുണ്ട്. ഡാഡിയുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കയാ. അതിന് എന്റെ പെർമിഷൻ എന്തിനാ? പോയിട്ട് വരട്ടെ. എങ്ങോട്ടാ? ഊട്ടിക്കോ കൊടൈക്കനാലോ എവിടെയെങ്കിലും. ബാബുവേട്ടനും ശ്രീദേവിയും കൂടി ഞങ്ങളുടെ കൂടെ വരണമെന്നാണ് ചേട്ടന്റെ മറ്റൊരു സജഷൻ. ക്ഷമിക്കണം, എനിക്ക് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടറി എപ്പോഴാ കാണാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് വരൂ. ആ, അത് ശരിയാ. ഇന്നലെ കൂടെ ഫോൺ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതാ. പിന്നെ പോക്കെല്ലാം കൊള്ളാം. വളരെ സൂക്ഷിക്കണം കേട്ടോ.
Hi, 504. That's my lucky room. Have a nice day. Thank you. Va. Vanakkam, sir. Vanakkam. Varte, sir. Get me 214. Hello, Rajesh. Epo undinga? Ippa than. Na konjam busy a irken. Evening vandu paakalam. Paathu thana avanume. Okay. Hello. Please connect me 416. Hello. Stanley sir irukka? Illaya. 3 days kaichu thaan varuma. Okay. നമുക്കൊന്ന് ബോട്ടിങ്ങിന് പോയാലോ? അയ്യോ, എനിക്ക് നീന്താൻ അറിയില്ല. ബോട്ടിങ്ങിന് പോവാൻ നീന്താൻ അറിയണമെന്നില്ല. സൂക്ഷിക്കണേ, എല്ലാ വർഷവും ഇവിടെ ഒരാൾ മരിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ ഒരു കൺസെപ്റ്റ്. ഞാനേ അങ്ങേരോട് പോയി ഒന്ന് പേശിയിട്ട് വരാം. ഹരി സർ, സുനിത എപ്പോ വന്നു? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഗ്രാം എങ്കിലും അടിക്കാമായിരുന്നില്ലേ? എന്തിനെ? സാർ അറിഞ്ഞില്ലേ? എന്ത്? എന്റെ വിവാഹം കഴിഞ്ഞത്? എപ്പോ? കഴിഞ്ഞ മാസം. ഒന്നും അറിയാത്ത പോലെ. ഞാൻ സാറിന് ഒരു ഇൻവിറ്റേഷൻ അയച്ചിരുന്നല്ലോ. എങ്ങോട്ട്? കോളേജിലേക്ക്. ഞാൻ റിസൈൻ ചെയ്തു. അപ്പൊ അത് അവിടെ തന്നെ ഉണ്ടാവും. ഇതാ ആ ബോട്ടിനടുത്ത് നിൽക്കുന്ന ആളാ എന്റെ ഹസ്ബൻഡ്. പിന്നെ അതൊന്നും അല്ല പ്രശ്നം. അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ പണക്കാർക്ക് പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഒരുത്തനെ പറ്റി. അവനാ? ഇതിലെന്തോ ചതിയുണ്ട്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് വിവരം അറിയിക്കണം. ഹരി അവളോട് പറഞ്ഞില്ലേ? ഇല്ല. എന്ത് അബദ്ധമാണ് കാണിച്ചത്? അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അവൾ പോയി. വരൂ, നമുക്ക് അന്വേഷിക്കാം. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞപ്പോ ലേറ്റ് ആയമേ. നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? അതിന് വല്ലതും കഴിച്ചിട്ട് വേണ്ടേ? ഹലോ, ഐ ഒന്ന് പതുക്കെ പറയൂ സാറേ, എനിക്ക് ചെവിയൊക്കെ കേക്കാം. സുനിയോടെ അവര് ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കാം. എവിടെ? കൊടൈക്കനാൽ. അയ്യോ, അറബിയുടെ കൈയും കാലം പിടിച്ചിട്ട് 10 ദിവസം ചെലവേരിക്കുന്നത്. റിട്ടേൺ ടിക്കറ്റ് കൂട്ടാ വന്നിരിക്കുന്നത്. 10 ദിവസമോ? അവർ 2 ആഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ പറഞ്ഞാ പോയിരിക്കുന്നത്. വിളിക്കാന്ന് പറഞ്ഞിട്ടൊട്ട് വിളിച്ചിട്ടുമില്ല. എന്താ ചെയ്യാ? എനിക്ക് 10-ാം തീയതി പോണമേ. ഒറ്റ വഴിയേ ഉള്ളൂ. ചേട്ടൻ നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടോ, അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ തപ്പിയാ കിട്ടും. നേരെ ഇങ്ങ് പൊക്കിക്കൊണ്ട് പോരെ.
ഇനി ചേട്ടൻ പോയിട്ട് മതി ഹണിമൂൺ എന്ന് പറ. അല്ല നിങ്ങൾ എന്താ പോയിരുന്നു? ബാബു തിരുവനന്തപുരത്താ മോനെ. അച്ഛനവിടെ? അകത്തുണ്ട്. വാ, ഇനിയിപ്പോ ഉടനെ ഒന്നും പോകണ്ട, നാളെ രാവിലെ പോവാ. நன்றி. മൂന്നാറിൽ നിന്ന് വന്നിരിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജേഷിന്റെ പേരിൽ വല്ല മുറിയുണ്ടോ? ഉണ്ടല്ലോ സാർ. ഏതാ റൂം? മിസ്റ്റർ രാജേഷ് അല്ലേ? അതെ. 504 വേറെന്ത് റൂം? കീ ഇവിടെ ഉണ്ട്, ആള് പുറത്തു പോയിരിക്കുക. എനിക്കൊരു മുറി വേണം. പേരെന്താ? സുധീർ. അഡ്വാൻസ് എത്ര? 300. ഹലോ സുനിത. ഹലോ. എന്താ സാർ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? സുനിത എവിടെ താമസിക്കുന്നേ? സൈൻ ഇന്റർനാഷണൽ, റൂം നമ്പർ 504. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനാ, ഒന്ന് ഇറങ്ങാം. ദാ ചേട്ടൻ വരുന്നുണ്ട്. ഇങ്ങനെ പേടിച്ച എങ്ങനെയാ? അയ്യാ കൊഞ്ച് പാത്തക്കോ. എനിക്കും പറയാനുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. രണ്ടു ദിവസമായി നിങ്ങൾ എന്റെ പിന്നാലെ ചുറ്റുന്നത് ഞാൻ കാണുന്നു. എനിക്ക് സുനിത താമസിക്കുന്ന എവിടെയാണെന്നറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു തീരട്ടെ. സാർ പണ്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിരുന്നു. അന്ന് ഞാനൊരു വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഞാൻ പറയുന്നു കേൾക്ക്. എനിക്ക് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചാൽ എന്താ കരുതുക? യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ. എനിക്ക് സുനിതയുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനുണ്ടായാലും അദ്ദേഹം ഇന്ന് എന്റെ ഭർത്താവാണ്. സുനിത ഉദ്ദേശിക്കുന്നല്ല ഞാൻ പറയാൻ വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുറിയിൽ വരണം, എന്റെ ഭർത്താവിന് മുന്നിൽ വെച്ച് പറയണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹോട്ടൽ സൈനിലാണ് താമസിക്കുന്നതെന്ന്? ഞാൻ വരാം, നാളെ രാവിലെ ഞാൻ വരട്ടെ. വരണം, ബട്ട് ഡോണ്ട് ഡിസ്റ്റർബ് ലൈക്ക് ദിസ് പ്ലീസ്. എന്താ സുനിത? തല ചുറ്റുന്നു. തല ചുറ്റുന്നു. വാ വാ.
കൺഗ്രാറ്റുലേഷൻസ്. ഷീസ് പ്രഗ്നന്റ്. താങ്ക് യു ഡോക്ടർ. ഞാൻ കുറച്ച് ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കഴിച്ചോട്ടെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര നല്ലതല്ല, രണ്ട് ദിവസം കൂടെ റെസ്റ്റ് എടുത്ത് തിരിച്ച് നാട്ടിലേ പോയിക്കോളൂ. ശരി ഡോക്ടർ. ഓക്കെ ഡോക്ടർ. ആ വരട്ടെ. ശരി. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? വേണ്ട, എനിക്ക് വിശപ്പില്ല. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചോളൂ. അല്ല, വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടെ. വേണ്ട, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകല്ലേ. എന്നാ ഈ ടാബ്ലറ്റ്സ് കഴിച്ച് സുഖമായിട്ട് കിടന്നു. ക്ലാസ് ഒന്ന് കഴുകണം. സുഖമായിട്ട് ഉറങ്ങിക്കും. എന്റെ അലിയായത്, എത്ര നേരമായി. അയ്യടാ, ഞാനും നിങ്ങളെ നോക്കി കൊറേ ദിവസം ഇവിടെ ഇരുന്നല്ലോ. അങ്ങ് സഹിച്ചോ? ആ ഇതേലേ, ഒന്ന് പിടിച്ചാട്. അല്ല, ഏതാ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ അടുത്ത പുറയിലുണ്ട്. എവിടുന്ന് ഒപ്പിച്ചു? അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോ അളിയനൊരു ടൈം പാസ്. എന്താണോ പാർട്ടി? വല്ല കടിക്കുവോ തൊഴിക്കുവോ ചെയ്യുവോ? ഒരു കുഴപ്പമില്ല, എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വേണ്ടല്ലേ? ഹലോ, പ്ലീസ് കണക്ട് രാജേഷ്. ജസ്റ്റ് എ മിനിറ്റ്. അവർ ഉറങ്ങിയും തോന്നുന്നു സാർ. ആ രാവിലെ ആണ്. ആ
One Mr. Hari wants to meet you. Don't connect anybody, please. Agatha Karim Vidanana Paranirkin. Please, I want to meet her. Our Karim Kantana Paranir. ഞാൻ രാവിലെ വരാമെന്ന് അവരോട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താ വന്നിരിക്കുന്നത് എനിക്ക് കണ്ടേ പറ്റൂ. സോറി പ്ലീസ്, അവർക്ക് ആരെയും കാണണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അകത്തുകൂടെ അനുവാദമില്ല. എന്റെ പേര് പറഞ്ഞു. ആ പറഞ്ഞു. എനിക്കൊരു അർജന്റ് കാര്യം സംസാരിക്കാനാ, ഞാനൊന്ന് ഫോണിൽ സംസാരിച്ചോട്ടെ. ഏ മിസ്റ്റർ, നിങ്ങളോടല്ലേ പറഞ്ഞു പറ്റില്ലെന്ന്? നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്നോട് വാ. നിങ്ങൾ രാവിലെ വന്ന് ബഹളം വെക്കരുത്, ഞാൻ സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കും. നിങ്ങൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞ പേടിപ്പിക്കുന്നുണ്ടോ? എനിക്ക് നിയമമൊക്കെ അറിയാം. ഞങ്ങൾക്ക് ആരെയും പേടിപ്പിക്കണ്ട, ഞങ്ങൾ കസ്റ്റമേഴ്സ് പറയുന്നത് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ പോണം മിസ്റ്റർ. എങ്ങോട്ടാ സാർ? അഞ്ഞൂറ്റി നാല്. അവര് പുറത്തു പോയല്ലോ. എപ്പോ? ഇപ്പൊ പോയേ ഉള്ളൂ, വൈകിട്ട് വരും എന്ന് പറഞ്ഞാ പോയത്. രാജേഷ് പോയല്ലേ? അവര് വന്നില്ലല്ലേ? കണ്ടില്ല. സന്ധ്യക്ക് വരുമെന്ന് പറഞ്ഞ പോയത്. ഇപ്പൊ വരും. ഇന്ന് പാരാട്ടിനാർ തമിഴ്നാട്ടിൽ നിലവും കടുമയാന വരച്ചു നിലയെ നേരിൽ പാർക്ക് വന്നിരിക്കും മദ്യ നിപുണരുകളും. ഇന്ന് ചെന്നൈയിൽ മുതലമൈച്ചർ എം ജി രാമചന്ദ്രനെ സന്ധിച്ച് പേശിനാർ. ബാധിക്കപ്പെട്ട വരച്ച അവര് മൂന്നുപേരും ഇവിടുത്തെ സ്ഥിരം കക്ഷികളാ. പക്ഷെ നല്ല കാശ് കൊടുക്കും. എന്നും ടാക്സി വിളിച്ചു വിടുന്ന ഞാനാ. ചേച്ചിക്ക് പോവാൻ വണ്ടി വിളിക്കട്ടെ. അവരുടെ മുറി ഏതാ? ഇതിന്റെ ഓപ്പോസിറ്റ് റൂം അവരുടെ പെർമനന്റ് മുറിയല്ലേ. വൈകിട്ട് ആരെങ്കിലും തപ്പിക്കൊണ്ട് വരും.
കറണ്ട് പോയല്ലോ. കാൻഡിൽ ഇരിക്കാ സ്റ്റോറിലുണ്ട്. ഹലോ, ഒരു മഴ ചെയ്ത് കൊടുത്തു, ഇപ്പൊ കൊടുത്തുവിടാം. ഈ കാരണങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ പ്രതി ശ്രീമതി സുനിത മേനോനെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. Thank you.
വേണ്ടി ബുദ്ധിമുട്ടരുത്. ഇനി എത്ര ദിവസം ഇവിടെ വരാൻ കഴിയും? ആ ദിവസങ്ങളിലെങ്കിലും സുനിതയെ കാണാനുള്ള അവകാശം എനിക്ക് നിഷേധിക്കരുത്. എനിക്ക് ആ ഓർമ്മകൾ ധാരാളം മതി. അപ്പേലിന്റെ കാര്യം സുധീറിന് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാമായിരുന്നില്ലേ? കാല് പിടിച്ച് ഞാൻ കരച്ചു സാർ, സൈൻ ചെയ്തില്ല. എന്നാൽ പ്രതി പൂർണ്ണ ഗർഭിണിയായതിനാൽ പ്രസവവും കുഞ്ഞിന്റെ മുലയൂട്ടലും കണക്കിലെടുത്ത് വധശിക്ഷ ഇന്നേ ദിവസം മുതൽ 10 ആഴ്ചകൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 14 നടപ്പിൽ വരുത്തിയാൽ മതിയാവുന്നതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ എന്റെ വീട്ടുകാരെ കാണണം എന്നുണ്ട്. ജന്മത്തിൽ ഈ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. നീ എന്തിനാ കരയുന്നത്? ഞാൻ സന്തോഷത്തോടു കൂടിയല്ലേ പോകുന്നത്. ചേട്ടൻ ഉപ്പുമാങ്ങ കൊടുക്കേണ്ടത് ശ്രീദേവിക്കാണ്. Thank you.
ആ